ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ടു മോഫ ടേസ്റ്റ് വേൾഡ്. ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഖത്തർ മലയാളി യൂട്യൂബേഴ്സ് എല്ലാം കൂടിയിട്ട് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ April 29 വേമ്പനാട് റെസ്റ്റോറൻറ്റ്, ബർവ വില്ലേജിലുള്ള വേമ്പനാട് റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ് ഈ മീറ്റപ്പ് പിന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അറിയാം, പക്ഷെ ആരും കണ്ടിട്ടില്ലായിരുന്നില്ല. ഫസ്റ്റിലാണ് എല്ലാവരും കൂടി കാണുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ ഒരുമിച്ച് കിട്ടി. എല്ലാവരെയും കൂടെ ഒന്നും ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര തിരക്കായിരുന്നു അന്ന്. എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പിന്നെ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഖത്തറിലെ ഏതെങ്കിലും മലയാളി യൂട്യൂബേഴ്സിന് ഈ ഗ്രൂപ്പിലൊരു മെമ്പർ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖത്തർ മലയാളി യൂട്യൂബേഴ്സ് എന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരെയും ഇൻട്രൊഡക്ഷൻ ചെയ്യുക. എല്ലാവരും വന്ന് സ്റ്റേജിൽ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുക, ചാനലിന്റെ പേര് പറയുക, എക്സ്പീരിയൻസ് പറയുക. നമ്മുടെ ലക്ഷ്യം 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറോ വാച്ച് ടൈമോ ആവരുത്. നമ്മുടെ ലക്ഷ്യം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. കൈയടിച്ചോ. നമ്മുടെ പുതിയ ആളുകൾ കൂടിയുള്ള ഒരു ഗ്രൂപ്പല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഉള്ള ആളുകൾ നല്ല സ്ട്രോങ്ങും പരസ്പര സപ്പോർട്ടും. നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പുതിയ പുതിയ അറിവുകളെ കുറിച്ച് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മള് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ യൂട്യൂബിന് കയറി കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എവിടെങ്കിലും വെച്ച് കണ്ടാല് ചിരിച്ചുകൊണ്ട് ഒരാൾ വരുന്നുണ്ടാവും. അപ്പോ എനിക്ക് അവരെ ശരിക്കും അറിയിട്ടില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടി നാസ്കിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. നാസ്കിച്ചുള്ള നസ്രീത്ത് അല്ലേ? ശരിക്കും അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷമാണ്. കാരണം ഇത്രയും കാലം അറിയപ്പെടാണ്ട് ഇങ്ങനെ നിന്നല്ലേ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എല്ലാരും എയർപോർട്ടിൽ നിന്നല്ല ശരിക്കും ഇത് തള്ളണമെന്നല്ലട്ടാ. വളരെ നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ. ഇനിയും വലുതാവണം. ഞാനൊരു കുറച്ച് ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ എല്ലാവരും യൂട്യൂബേഴ്സ് ആണ്. ഈ യൂട്യൂബിന്റെ ഉത്ഭവം എങ്ങനെയാണ് പറയാം? ഫസ്റ്റ് വീഡിയോക്ക് 970 വ്യൂസ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം. മൂന്ന് പിള്ളേരുണ്ട് എനിക്ക്. അപ്പൊ മക്കളുള്ള കാരണം എനിക്ക് പുറത്ത് ജോലിക്കൊന്നും പോവാൻ വയ്യ. അപ്പൊ ഇങ്ങനെ എന്നും ഒരേപോലെ ഇങ്ങനെ ലൈഫ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിലിങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഞാൻ ഒരു ദിവസം സേവയുടെ പിന്നെ ചാനലിൽ കാണുന്നത്. നമ്മൾ എന്താണോ എന്നുള്ളത് മാത്രം അതിൽ കാണിച്ചാൽ മതി. ഇപ്പൊ അത് എന്ത് ഭാഷ ആവട്ടെ, എന്ത് രീതിയിലാവട്ടെ, ഒരു വീഡിയോ വൈറലായിട്ടുള്ള നമുക്ക് ഓട്ടോമാറ്റിക്കലി വാച്ച് ടൈം കിട്ടും, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ചാനൽ തുടങ്ങിയിട്ട് 2016 തുടങ്ങിയതാണ്. എൻ്റെ മോൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ ചാനൽ, കുക്കിംഗ് ചാനലാണ്. പക്ഷെ ഞാനിത് ഓർമ്മ ക്യാഷ് കിട്ടുമോ എന്നറിയാൻ തുടങ്ങിയ ചാനലാണ്. വീഡിയോ ഇടാൻ നോക്കുക. ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ അത്രയും നിനക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടും. നമ്മളൊരു വീഡിയോ ഇട്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വിചാരിക്കും, അപ്പൊ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര നല്ല വീഡിയോ ഇട്ടിട്ട് ഇതാരും കാണില്ല, കാണുന്ന ഒരു സമയം പോയോ. ചെറിയൊരു 9 പേര് 12 പേരുള്ള ഗ്രൂപ്പിൽ നിന്ന് ഈ ഒരു ഇത്രയും 2-3 മന്ത്സിൽ നമ്മൾ 30+ ആൾക്കാരാവുമെങ്കിൽ വിത്തിൻ 1 ഇയർ നമുക്ക് എത്രയോ പേരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഉള്ള കഴിവുണ്ട്. മലയാളത്തിലെ ആദ്യ വ്ളോഗർ തുടങ്ങിയിട്ടില്ല. ചാനലിന്റെ പേര് ചട്ടിങ്ങളും പിന്നെ ഞാനും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ ലിജി എനിക്ക് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രൂപ്പില് സബ്സ്ക്രൈബേഴ്സ് എത്ര പേരെന്നല്ല, വലിപ്പം ചെറുപ്പം ഇല്ല. ഒരു യൂട്യൂബർ, അതായത് പാഷനേറ്റ് യൂട്യൂബർ ആണോ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ സ്ഥാനമുണ്ടെന്നാണ് ലിജി പറഞ്ഞത്. ഞാൻ ലൈവ് പോയ ആരെങ്കിലും വരുന്നത് എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഞാനെന്താ പറഞ്ഞത്, ഇങ്ങനെ ഞാൻ ലൈവ് പോകുന്നുണ്ട് വെറുതെ പറഞ്ഞിട്ട് ഹായ് പറയണേ. കിട്ടിയ റെസ്പോൺസ് ഭയങ്കര വലുതായിരുന്നു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം, അങ്ങനെ കണ്ണി കാണുന്നത് എന്തും ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർന്ന ശേഷമാണ് ഞാൻ
മലയാളത്തിലേക്ക് ഇവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ മലയാളത്തിൽ ചെയ്തായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ടൈം പാസ് എന്ന് പറയുന്ന ഒരു 40 മിനിറ്റ് ഷോ, അത് ഒരു 130 എപ്പിസോഡുകൾ ചെയ്തു. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങളിപ്പൊ ചെയ്യുന്നതിനൊക്കെ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് വീണ്ടും നമ്മുടെ ചാനലിലെ വീഡിയോ ക്വാളിറ്റി വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാനുവൽ മോഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. തോന്നുന്നത് ഒരു യൂട്യൂബ് ചാനൽ അതിലെ ഒരു സകലകലാവലോകനം, എല്ലാവരും വ്യത്യസ്തമായ മേഖലകളിലേക്ക് വല്ലാത്തൊരു കഴിവുള്ളവരാണ്. ഈ കഴിവ് നാം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.